ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം തോൽവി പരിശോധിച്ച് തിരുത്തുമെന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ. പെൻഷൻ വിതരണത്തിലെ വീഴ്ചയും സംഘടനാപരമായ ദൗർബല്യം തിരിച്ചടിയായി എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. പെരിന്തൽമണ്ണയിൽ നടന്ന ഇ എം എസിന്റെ ലോകം സെമിനാറിലാണ് പാർട്ടി സെക്രട്ടറിയുടെ ആത്മവിമർശനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളും കാരണമായെന്ന് വ്യക്തമാക്കുന്നതാണ് പാർട്ടി സെക്രട്ടറിയുടെ തുറന്നുപറച്ചിൽ. ദുർബല ജനവിഭാഗങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നൽകാത്തതും സംഘടനാപരമായ പ്രശ്നങ്ങളും വോട്ടിനെ സ്വാധീനിച്ചു. 62 ലക്ഷം ആളുകൾക്ക് കൊടുക്കേണ്ടുന്ന കുടിശ്ശിക പെൻഷൻ നമുക്ക് കൊടുത്തു തീർക്കാനായിട്ടില്ല. മറ്റ് വിവിധ മേഖലയിലുള്ള ആളുകൾക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ കൊടുക്കാൻ പൂർണ്ണമായിട്ടില്ല. അതുപോലെയുള്ള വിവിധ മേഖലയിലുള്ള തൊഴിലാളികൾക്ക് കൃത്യമായിട്ട് ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ ഈ സാമ്പത്തിക പരാധീനതയുടെ ഭാഗമായി കൊടുത്തു തീർക്കാനായിട്ടില്ല. അപ്പോൾ അവരെല്ലാം സംതൃപ്തമാണോ എന്ന് ചോദിച്ചാൽ അല്ല. അതെല്ലാം വോട്ടിനെ സ്വാധീനിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചാൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഇതൊന്നും കാണാതിരുന്നിട്ട് കാര്യം, ഇതെല്ലാം ഞങ്ങൾ കാണുന്നുണ്ട്. തുറന്ന മനസ്സോടെ തുറന്ന കണ്ണോടെ കാണുകയാണ്. ഇതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിന് ഇന്നത്തെ പരിസ്ഥിതി സാധിക്കാത്ത സാഹചര്യമുണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കാര്യമെന്ന രീതിയിൽ ജനങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചാലും ഞാനീ പറയുന്നത് ലഭിക്കേണ്ടവർക്ക് ലഭിക്കാത്ത കാര്യമുണ്ട്, പ്രശ്നമുണ്ട്. രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ പാർട്ടി സംവിധാനത്തിലുണ്ടായ ദൗർബല്യങ്ങളിലേക്കും പാർട്ടി സെക്രട്ടറി വിരൽ ചൂണ്ടി. രണ്ടാം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രവണതകളുണ്ട്. ആ പ്രവണത ഈ മുതലാളിത്ത സമൂഹത്തിൽ അരിച്ചരിച്ച് നമ്മുടെ പാർട്ടി കേഡർമാരിലും നമ്മളിലെല്ലാം തന്നെ ഉണ്ടാവും. അതെല്ലാം പൂർണ്ണമായിട്ട് തൂത്തെറിഞ്ഞുകൊണ്ട് മാത്രമേ ശുദ്ധമായൊരു പാർട്ടിയെ മുന്നോട്ടേക്ക് നയിക്കാനാവുള്ളൂ. നല്ല തിരുത്തലുകൾ വേണം. എല്ലാ വിഷയങ്ങളും സൂക്ഷ്മമായി പരിശോധിച്ച് അടിസ്ഥാന കാരണം കണ്ടെത്തി തിരുത്തണമെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. അമൃത ന്യൂസ്, മലപ്പുറം.